ഡോക്ടർ സന്തോഷ്, ഇപ്പോൾ നമുക്കറിയാം ആഗോള തലത്തിലും ദേശീയ തലത്തിലും ഇപ്പോൾ ദില്ലിയിലൊക്കെ സമൂഹ വ്യാപനം ഉണ്ടായി എന്നൊരു പൊതു ധാരണയിലും ബോധ്യത്തിലും ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒമിക്രോൺ രോഗികൾ വർദ്ധിച്ചു വരുന്നതിൻ്റെ ഒരു തലത്തിലേക്ക് കേരളം മാറുമോ, കേരളത്തിലും കേസുകളുടെ എണ്ണം കൂടുമോ എന്ന സ്വാഭാവികമായ ചോദ്യം ആളുകളുടെ മുമ്പിൽ ഡോക്ടർമാരായി നിങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ടാവാം, കേരളവും ഇതേ തരത്തിൽ തന്നെ എണ്ണം കൂടാൻ നല്ല സാധ്യതയാണോ കാണുന്നത്? തീർച്ചയായിട്ടും ഈ ഇത്രയും വ്യാപനശേഷിയുള്ള ഒരു വൈറസ് സമൂഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു സ്ഥലവും അതിനകത്ത് നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ്. ഈ പറയുന്ന ഇത്രയും കാലം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് വന്ന് ഇപ്പോൾ പീക്ക് ചെയ്തിട്ടുള്ള രാജ്യങ്ങളുടെ സ്ഥിതിവിശേഷം അവരുടെ അനുഭവങ്ങളും എടുത്ത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വളരെ പെട്ടെന്നാണ് ഇവിടെ ഈ എല്ലാ സ്ഥലത്തും ഒക്കെ വളരെ ഫാസ്റ്റായിട്ടാണ് ഈ എണ്ണം കൂടിയിട്ടുള്ളത്. അപ്പോൾ ന്യൂയോർക്കിലും യു എസിലൊക്കെ തന്നെ പെട്ടെന്നാണ് ഈ പറയുന്ന ഇപ്പോൾ 4.8 ലക്ഷം 5 ലക്ഷം കഴിഞ്ഞ് അവിടെയൊക്കെ വളരെ പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ യു കെയിലും ഇതുപോലെ സ്ഥിതി, ഡെൻമാർക്കിൽ ഇതാണ് സ്ഥിതി. ഒരു ലാൻഡ്മാർക്ക് ഇൻസിഡൻ്റ് ആയിട്ട് എടുക്കുന്നത് ഫാറോ ഐലൻഡിലെ ഇൻസിഡൻ്റ് ആണ്, നമ്മൾ ഇടയ്ക്ക് ചർച്ച ചെയ്തതാണ്. അവിടെ ഏകദേശം 34 ആരോഗ്യ പ്രവർത്തകർ 2 ഡോസ് വാക്സിനും അതിന് ബൂസ്റ്ററും എടുത്തു കഴിഞ്ഞിട്ട് ഒരു ചേർന്നിട്ടുള്ള ഒരു യോഗത്തിനകത്ത് അതിനകത്ത് 24 പേർക്കും അത് ലഭിക്കുകയുണ്ടായി. പക്ഷേ രോഗം വളരെ മൈൽഡായിരുന്നു എന്നുള്ളത് വളരെ ശരി തന്നെയാണ്. വളരെ മൃദുവായിട്ടുള്ള രോഗമാണ് വന്നിട്ടുള്ളതെങ്കിലും 24 പേർക്കും അത് വന്നിട്ടുള്ളത് 3-ൽ 2 പേർക്കും അത് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അത്ര ഫാസ്റ്റായിട്ട് അതൊരു മുറിക്കകത്തിരിക്കുമ്പോൾ ഉറക്കെ സംസാരിക്കുക, പൊട്ടിച്ചിരിക്കുക, പാട്ടുപാടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും ഈ രോഗം പകരാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അടച്ചിട്ട റൂമുകൾ തീർച്ചയായിട്ടും ഒരു രോഗവ്യാപിക്കുന്ന സ്ഥലങ്ങളായി പരിണമിക്കുന്നു എന്നുള്ളത് ഒമിക്രോണിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു യാഥാർത്ഥ്യമായി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാത്രികാല കർഫ്യൂ എന്ന് പറയുന്നത് ഈ 2 ദിവസം ഈ പറഞ്ഞ 30 തൊട്ട് 2 ദിവസം 2ാം തീയതി വരെ വരെയാണ്. നമുക്കറിയാം ഈ എല്ലാ സ്ഥലങ്ങളിലും ഈ ഇൻസിഡൻസ്, അതായത് സൂപ്പർ സ്പ്രെഡിങ് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് രോഗം വ്യാപനം വലുതാവാനായിട്ടുള്ള ഒരു തുടക്കം എന്ന നിലയ്ക്ക് വർദ്ധിച്ചത് ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടായിട്ടുള്ള ഒരു കൂട്ടം ചേരലാണ്. അത് ഒത്തിരി പേര് ഒരുമിച്ച് അടച്ചിട്ട സ്ഥലത്ത് കൂട്ടം കൂടിയുകയും അല്ലെങ്കിൽ യോഗങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ ആഘോഷങ്ങൾ നടത്തുകയോ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവിടെ വരുന്ന മിക്കവർക്കും ആ രോഗം കിട്ടുകയും അവിടെ നിന്ന് അവരുടെ വീടുകളിലേക്ക് പോവുകയും അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ആ രോഗം കൊണ്ടുപോയിട്ട് അതാത് സ്ഥലങ്ങളിൽ കൊടുക്കുകയും അങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഈ ഡബിളിംഗ് ടൈം 1.5 ദിവസം എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് കൂടുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു വസ്തുത കൂടെയുണ്ട്. 1% വാസ്തവത്തിൽ ആശുപത്രിയിൽ എത്തുന്നതെന്ന് പറഞ്ഞു ഡോക്ടർ അനീഷ് പറഞ്ഞിരുന്നു. അതിനോടൊപ്പം നമ്മൾ ചേർക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. അതായത് ഈ ഒരു സ്ഥലത്ത് രോഗം വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവർക്കും അത് കിട്ടുന്ന ഒരു അവസ്ഥയാണുള്ളത്. കാരണം നമ്മൾ പലപ്പോഴും വീടുകൾക്കകത്ത് നമ്മൾ ഈ പറഞ്ഞ നിയന്ത്രണങ്ങൾ എത്ര കണ്ട് പാലിക്കാൻ പറഞ്ഞപ്പോൾ സംശയം, ഇപ്പോൾ കോവിഡ് കാലത്ത് നമ്മൾ ഹോം ക്വാറന്റൈനിലേക്ക് വന്നു, കോവിഡ് രോഗികളെ വീട്ടിൽ തന്നെ അടച്ചിട്ട മുറിയിൽ അവർക്ക് വീട്ടുകാരുമായുള്ള സമ്പർക്കമൊക്കെ വിട്ട് വീടിനുള്ളിൽ തന്നെ ആ കാലയളവ് കഴിയാം, ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. പക്ഷേ ഒമൈക്രോണിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ സൂപ്പർ സ്പ്രെഡ് വീടിനകത്തും വലിയ തോതിൽ സംഭവിക്കാനിടയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു വീട്ടിലെ എല്ലാവർക്കും എന്ന നിലയിൽ സംഭവിക്കാം, എല്ലാവർക്കും നിലയിൽ ആ ഒരു നിലവാരത്തിലേക്ക്. അതായത് നമുക്ക് ഈ രോഗം എന്ന് പറയുന്നത് വീടിനകത്തും അതുപോലെ പരിസരങ്ങളിലും ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു ഒരു സ്ഥിതിവിശേഷം ആണ് പലപ്പോഴും കണ്ടുവരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ഉണ്ടാകുന്ന ഒരു സംജാതമാവുന്ന ഒരു സവിശേഷ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഒരു വീടിനകത്ത് കെയർ കൊടുക്കാനായിട്ട് നമുക്ക് ഒരാൾ അസുഖം വന്നു കഴിഞ്ഞാൽ അവരെ പരിചരിക്കാനായിട്ട് ഒരാൾ ബാക്കി ഉണ്ടാവണമല്ലോ. അപ്പോൾ അത് ഇല്ലാതെ പോകുന്നൊരവസ്ഥ പലപ്പോഴും ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യാറെന്താണ്, ഇവരെല്ലാവരെയും കൊണ്ട് ആശുപത്രി കൊണ്ടുപോവുക എന്നുള്ളത് നിലപാടിലേക്ക് എത്തും. കാറ്റഗറി എ ആണ്, വളരെ മൈൽഡായിട്ടുള്ള അസുഖമാണ് എങ്കിൽ പോലും ഈ കെയർ കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് നമ്മൾ ഇവരെല്ലാം കൊണ്ട് ആശുപത്രിയിലേക്ക് പോകും. അത് സാധാരണ ആശുപത്രികൾ CFLTCകളോ അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളോ അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രികളോ അതുപോലെയുള്ള സാധാരണ ആശുപത്രികളിൽ ആണ് വാസ്തവത്തിൽ ആദ്യപടിയായിട്ട് ആളുകൾ കൂടാനുള്ള സാധ്യത എപ്പോഴും വരുന്നത്. അപ്പോൾ ആ ഒരു അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള സ്ട്രാറ്റജീസ് നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഈ 1% എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞാൽ നമുക്ക്
ഡെൽറ്റ വൈറസിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം 500,000 നമ്മുടെ മാക്സിമം, 4.5 ഇടയ്ക്കായിരുന്നു നമ്മുടെ മാക്സിമം എണ്ണം എത്തിയത്. ആ സമയത്ത് ഒരു പെർ ഡേ ഉണ്ടാകുന്ന ഒരു രോഗികളുടെ എണ്ണം ഏകദേശം 45,000-50,000 ഇടയ്ക്കായിരുന്നു. അപ്പോൾ അതിന് 5 ഇരട്ടി എത്തുമെന്നുള്ള ധാരണയുണ്ടെങ്കിൽ നമുക്കറിയാം ഈ പറയുന്ന 500,000 ഒരു 5 ഇരട്ടി 25 ലാക്സ് to 30 ലാക്സ് വരെ എത്താം. അപ്പോൾ ആ ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണണം. അപ്പോൾ അതിൻ്റെ 1% എന്ന് പറയുന്നത് വലിയൊരു ഒരു ഒരു നമ്പറാണ്. ആ നമ്പറിനെ നമ്മൾ ഈ പറയുന്ന രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് മോണിറ്റർ ചെയ്യുകയും വേണ്ട സമയത്ത് വേണ്ട നിയന്ത്രണങ്ങൾ നേരത്തെ കൂട്ടിക്കൊണ്ട് തന്നെ നമ്മൾ പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ച് പ്രത്യേകിച്ച് ആശുപത്രികളുടെ കിടക്കകളും ആശുപത്രികളുടെ ഒക്യുപ്പൻസിയുമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ കണക്കിലെടുക്കേണ്ടി വരുന്നത്. കാറ്റഗറി എ ആയതുകൊണ്ട് നമ്മൾ ഹോം കെയർ സ്ട്രെങ്തൻ ചെയ്യാനുള്ള വളരെ വിപുലമായ നടപടിക്രമങ്ങൾ, അതായത് ഹോം കെയർ നടത്തുവാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ രോഗം വരാത്ത ആൾക്കാരെ സജ്ജീകരിക്കുക, രോഗം വന്നു പോയവരെ സജ്ജീകരിക്കുക, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, അതിനു വേണ്ടിയിട്ട് സാധന സാമഗ്രികൾ ശേഖരിച്ചു വെക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. ഏകദേശം 1 മാസം നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് മുംബൈയിലേക്ക് വന്ന് ബാക്കിയെല്ലാ സ്ഥലത്ത് വന്ന് കഴിഞ്ഞ ഒരു വേവിനെടുത്ത് നോക്കുമ്പോൾ ഡെൽറ്റയൊക്കെ 2 മാസം എടുത്തെങ്കിൽ ഇത് അത്രയും സമയം എടുക്കില്ല. എങ്കിൽ പോലും ഒരു മാസം തൊട്ട് 1.5 മാസം വരെ ലഭിക്കുമെന്നുള്ളതാണ് നമ്മളൊരു പ്രതീക്ഷ. ആ സമയം കൊണ്ട് ഈ ഇതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ, അതാണ് ഒരു ഏറ്റവും വലിയ പ്രശ്നം. അത് നേരിടാനുള്ള ഒരു വലിയ ഒരു മുൻ തയ്യാറെടുപ്പ് നമുക്ക് രംഗത്ത് നടത്തേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അല്ലാതെ ട്രാവൽ ചെയ്യുന്ന ഇനി അങ്ങോട്ട് യാത്ര ചെയ്യുന്ന വരുന്നവരെ അവരെ ഐസൊലേറ്റ് ചെയ്യുന്ന കൊള്ളാം, പക്ഷേ ഈ പറയുന്ന കോണ്ടാക്ട് ട്രേസിങ്ങും ഒക്കെ എത്ര കണ്ട് പ്രസക്തമാണെന്ന് നമ്മൾ വീണ്ടും ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റിങ്ങിൻ്റെ കാര്യത്തിനകത്ത് ഈ പുതിയ ടെസ്റ്റ് നമുക്ക് ഈ എത്ര കണ്ട് വ്യാപിച്ചു എന്ന് ഇൻഡയറക്റ്റായിട്ട് അറിയാൻ പറ്റുന്ന നമ്മുടെ അളവുകോലുകൾ ഉപയോഗിക്കുകയും, കാരണം വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരെയും ടെസ്റ്റ് ചെയ്യുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയായിട്ട് മാറും. അപ്പോൾ രോഗലക്ഷണങ്ങൾ വച്ചുകൊണ്ട് മാത്രം അവർ ഡയഗ്നോസ് ചെയ്യും. ഗുരുതരമായിട്ടുള്ള അസുഖം വരുന്നവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നവരെയൊക്കെ മാത്രം ടെസ്റ്റിങ്ങിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു പക്ഷേ നമ്മൾ എത്തിപ്പെട്ടേക്കാം. അങ്ങനെ നിരവധി സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഇതിനകത്ത് നമുക്ക് ആലോചിച്ചെടുക്കേണ്ടതുണ്ട്.